പാലക്കാട് തരൂരിൽ യുവമോർച്ച നേതാവിന്റെ മരണകാരണം പേനാക്കത്തി പോലെ മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള കുത്തേറ്റ്. ഹൃദയത്തിനാണ് കുത്തേറ്റത്. കൊല്ലപ്പെട്ട അരുൺകുമാറിന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചു. പ്രസാദ് കുമാർ പ്രസാദ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ വിലാപയാത്രയ്ക്കൊപ്പം അനുഗമിച്ചുവല്ലോ. സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഒപ്പം ഈ കൊലപാതകത്തിന്റെ മറ്റു വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ പ്രസാദ്. പൊതുദർശനം പൂർത്തിയായി. മൃതദേഹം അരുൺകുമാറിന്റെ മൃതദേഹം പാമ്പാടി അയ്യറമ്പടത്തിലെ അയ്യമ്പലത്തിലെ സംസ്കാരത്തിനായി കൊണ്ടുപോയിരിക്കുക. അല്പവെക്കണം. സംസ്കാര ചടങ്ങ് അവിടെ നടക്കും. ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കടമാക്കോട് പാമ്പാടിയിലെ അരുൺകുമാറിന്റെ വീട്ടിൽ മൃതദേഹം പൊതുദർശനം വെച്ചു. ആ ബന്ധുക്കളും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും എല്ലാം നേരത്തെ ആ ഉച്ചയോടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആരോഗ്യ നേതാവിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് വീട്ടിൽ കാണാൻ കഴിയുന്നത്. പ്രസാദ് തുടരാം. പ്രസാദ്, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. പഴമ്പാലക്കോട്ടെ വീട്ടിൽ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ചു. മുതിർന്ന ബി ജെ പി നേതാക്കളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്കാരത്തിനായി കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ കൊലപാതകത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ടുകൾ നിഗമനം പുറത്തുവന്നു. ഹൃദയത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. മൂർച്ചയേറിയ ആ പേനാക്കത്തി പോലുള്ള ഒരു ആയുധം കൊണ്ട് ആഴത്തിൽ കുത്തിയിരിക്കുകയാണ്. ആ അത് ഹൃദയത്തിലേക്ക് മുറിവ് ഏറ്റു. ആ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞതാണ് മരണത്തിന് കാരണം. അങ്ങനെ മസ്തിഷ്ക മരണമാണ് ഇന്നലെ വൈകിട്ട് സംഭവിച്ചിരിക്കുന്നത്. മാർച്ച് 2 അരുൺകുമാറിന് 7 സംഘം ആ കുട്ടി പരിക്കേൽപ്പിച്ച് വീണ. അതിനുശേഷം ചികിത്സയിലായിരുന്നു. ഈ 7 6 കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി കിട്ടാനുള്ളത് ഇവിടുത്തെ പഴമ്പാലക്കോട്ടെ DYF യൂണിറ്റ് സെക്രട്ടറിയായ മിഥുനെയാണ്. അതുകൊണ്ടാണ് BJP ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. എന്തായാലും BJP ആഹ്വാനം ചെയ്ത 12 ഹർത്താൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. എവിടെയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രജീഷ്. പ്രസാദ്, മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വിലാപയാത്രയ്ക്കൊപ്പം അവിടേക്ക് വന്നിരുന്നു. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തും നേതാക്കളൊക്കെ ഉണ്ടോ? രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെ ആവർത്തിക്കുകയാണോ നേതാക്കൾ? തീർച്ചയായിട്ടും പ്രജീഷ്, നേരത്തെ പറഞ്ഞല്ലോ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉണ്ടായിരുന്നു. ഒപ്പം ഈ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി നാഗേഷും ഉണ്ടായിരുന്നു. അവരാണ് മൃതദേഹത്തിന് ആദ്യം തന്നെ വിലാപയാത്രയിൽ അനുഗമിച്ചത്. പാലക്കാട് വെച്ചിട്ട് സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ വീട്ടിലേക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്കാരത്തിൽ കൊണ്ടുപോകുമ്പോഴും ഈ വിദേശകാര്യ സഹമന്ത്രി ഒഴിച്ചുള്ള ബാക്കി എല്ലാ നേതാക്കന്മാരും മൃതദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു വീട്ടിലും അതുപോലെ തന്നെ വിലാപയാത്രയ്ക്കും. പ്രജീഷ്. ശരി, ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.